ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഇടിയിറച്ചി അഥവാ ഉണക്ക ഇറച്ചി വീട്ടിലെങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ്. പച്ചക്കുരുമുളകും കറിവേപ്പിലയും കാന്താരിയുമൊക്കെ അരച്ച ഒരു മസാലക്കൂട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഉണക്കി വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ഇടിച്ചെടുത്ത് എണ്ണയിൽ മുരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു കറിയായിട്ട് പെട്ടെന്ന് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമായിട്ട് ഇറച്ചി ഉണങ്ങുന്നതിന് വേണ്ടി അതെങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. കുറച്ച് പരന്ന കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. വീഡിയോയിൽ കാണുന്നത് പോലെ കനം കുറച്ച് ചെറിയ ചതുര കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുക. ഒരുപാട് കട്ടിയില്ലാത്തതാണ് ഉണങ്ങിയെടുക്കാൻ എളുപ്പം. ഇനി നമുക്ക് മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി കാന്താരിയും പച്ചക്കുരുമുളകും കറിവേപ്പിലയും ആവശ്യമുണ്ട്. ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് കാന്താരിയും പച്ചക്കുരുമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുക്കുക. അരച്ചെടുത്ത മസാലക്കൂട്ട് നമ്മൾ നുറുക്കിയ ഇറച്ചി കഷ്ണങ്ങൾ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിക്കുക. കണ്ടാൽ ഒരുപാട് മസാല ഇല്ലെന്ന് തോന്നുമെങ്കിലും ഇത് നല്ല സ്പൈസിയാണ്. പച്ചക്കുരുമുളകും കാന്താരിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ലപോലെ എരിവ് ഉണ്ടാകും. നല്ലതുപോലെ ഇതുപോലെ മസാല തേച്ച് പിടിപ്പിക്കുക. ഇനി ഇത് ഉണങ്ങിയെടുക്കാനുള്ള ഒരു സംവിധാനമാണ് വേണ്ടത്. നമ്മളിവിടെ അതിനുവേണ്ടി കമ്പി വല ഇതുപോലെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. അതിൽ മസാല തേച്ച ഇറച്ചി കഷ്ണങ്ങൾ ഇതുപോലെ അടുക്കണം. കമ്പി വലയുടെ കീഴിലായിട്ട് നമുക്ക് ഈ ഇറച്ചി ഉണങ്ങിയെടുക്കുവാനുള്ള തീ കൂട്ടണം. അതിനൊരു വൃത്തിയായ ഒരു സ്ഥലം നമ്മൾ ഒരുക്കിയെടുക്കേണ്ടതുണ്ട്. ഇതുപോലെ പുകയിലും തീച്ചൂടിലുമാണ് നമ്മൾ ഇറച്ചി ഉണങ്ങിയെടുക്കേണ്ടത്. കട്ടിയുള്ള വിറകോ ചിരട്ടയോ അല്ലെ ചകിരിത്തൊണ്ടോ ഒക്കെ പുകച്ചാണ് നമ്മളിത് ഉണക്കിയെടുക്കേണ്ടത്. ഏകദേശം ഒരു 3 ദിവസം എടുക്കും ഇത് നല്ലതുപോലെ ഉണങ്ങി പാകമാകാൻ. നല്ലതുപോലെ ഉണങ്ങിയെടുത്താൽ നമുക്കിത് കുറച്ച് ദിവസം സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ആ കട്ടിയുള്ള ഇറച്ചി കഷ്ണങ്ങളൊക്കെ ഉണങ്ങി ചുങ്ങി അത് കട്ടി കുറഞ്ഞ് നല്ലതുപോലെ നല്ല കട്ടിയിലായിരിക്കുകയാണ് ഇപ്പോൾ. ഇങ്ങനെയാണ് ശരിക്കും നമ്മുടെ ഇടിയിറച്ചി നാടൻ രീതിയിൽ തയ്യാറാക്കേണ്ടത്. ഇത് പുളി ഉണങ്ങുന്നത് പോലെ തന്നെ ഇതിൽ നമ്മൾ പുകയിലാണ് ഉണങ്ങുന്നതിലും അതിൻ്റെ പുകയോ അല്ലെങ്കിൽ ചാരമോ ഒന്നും പിടിക്കത്തൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ഉണങ്ങിയെടുക്കാൻ പറ്റും. ഇനി ഇത് കഴിക്കുന്നതിന് വേണ്ടി നമ്മൾ വെറുതെ ഒന്ന് ചതച്ച്, ഒരുപാട് ചതക്കേണ്ട കാര്യമില്ല, ചുമ്മാ ഒന്ന് ചതച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ ഉണക്കമീനൊക്കെ വറക്കുന്നത് പോലെ പെട്ടെന്ന് ഇതൊന്ന് നല്ലപോലെ മുരിച്ചെടുത്താൽ എളുപ്പത്തിൽ നമുക്കൊരു കറിയായിട്ട് ഉപയോഗിക്കാം. ആവശ്യമുള്ളവർക്ക് ഇത് വേണമെങ്കിൽ ചതച്ച് പൊടിച്ച് വേറെ കടുകൊക്കെ പൊട്ടിച്ച് സവോള വഴറ്റി അതിലൊക്കെ മുരിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ചതച്ച് വെറുതെ നമ്മൾ വറുത്തെടുക്കുന്നതാണ് അതിൻ്റെ രുചി. യഥാർത്ഥ രുചി ആസ്വദിക്കാൻ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.